മാടായി ഉപജില്ല സ്കൂൾ കലോത്സവ നഗരിയിൽ ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ ഒരുക്കിയ രുചിക്കൂട്ട് തട്ടുകടയിൽ പരസ്പരമുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും രുചിയൂറുന്ന വിഭവങ്ങളാണ്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ രണ്ടു പേർക്ക് വീട് നിർമ്മിച്ച് നൽകാനുള്ള തുക കണ്ടെത്തുകയാണ് തട്ടുകടയുടെ ലക്ഷ്യം. മാടായി ഉപജില്ല കലോത്സവം അതിന്റെ അവസാന ദിനത്തിൽ ഇത് ആളുകൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാഴ്ചയ്ക്കിടയിലും ഈ ഒരു തിരക്കിനിടയിലും ഇവിടെ ഒരു നല്ല മനസ്സുകൾ തുടങ്ങിയിട്ടുള്ള ഒരു പറ്റം വിദ്യാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. ഇവിടുത്തെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഒരു രുചിപ്പന്തൽ എന്ന് പറയുന്ന ഒരു പന്തൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരു രണ്ടോളം കുടുംബങ്ങൾക്ക്, അതായത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചിറങ്ങിയ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കുക എന്നൊരു നല്ല ഉദ്ദേശത്തിന് പുറത്താണ് ഇത്തരത്തിലൊരു ഒരു രുചിപ്പന്തൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അവരുടെ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. പക്ഷേ നമസ്കാരം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പന്തൽ ഇവിടെ നിർമ്മിച്ചിട്ട് ഇപ്പം 5 ദിവസമായി. അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു മികച്ച യൂണിറ്റ് നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ 4 ദിവസങ്ങളിൽ സർവവിധ വളണ്ടിയർ പരിപാടികളും ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് NSS വളണ്ടിയർമാരാണ്. എല്ലാ വേദികളിലെയും ഉത്തരവാദിത്തം പ്രോഗ്രാമിൻ്റെ ഒക്കെ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു സംരംഭമാണ്, കുട്ടികൾ തന്നെ ആശയം മുന്നോട്ട് വെക്കുകയും കുട്ടികൾ തന്നെ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ആശയമാണ് ഈ രുചിപ്പന്തൽ എന്ന ആശയം. ഇത് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ NSS യൂണിറ്റ് കേരളത്തിൽ 700 വീടുകൾ നിർധനർക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്നേഹഭവനം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാലയത്തിലെ ഈ NSS യൂണിറ്റ് 2 ഭവന നിർമ്മാണ പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. പൂർണ്ണമായി NSS ചെയ്യുന്നതല്ല, അത് കേരള സർക്കാരിൻ്റെ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തിയും പിന്നെ സന്നദ്ധ സംഘടനകളും ജനമൈത്രി പോലീസൊക്കെ ചേർന്നാണ് നടപ്പിലാക്കുന്നതെങ്കിലും ആ 2 ഭവനങ്ങളുടെയും നിർമ്മാണത്തിൽ നമ്മൾ NSS നമ്മളെ സഹകരിക്കാം, നമ്മളാൽ കഴിയുന്ന ഒരു സഹകരണം ചെയ്യണം. അപ്പോൾ കുട്ടികൾ തന്നെയാണ് അങ്ങനെ ഒരു ആഗ്രഹം മുന്നോട്ട് വെക്കുന്നതും എന്തെങ്കിലും ചെയ്യണം, അതുമായിട്ടാണ് ഇങ്ങനെ ഒരു തട്ടുകട സംരംഭം നടത്തിയിട്ടുള്ളത്. NSS വളണ്ടിയേഴ്സ് ഇവിടെ ഒരു രുചിപ്പന്തൽ തയ്യാറാക്കിയിട്ട് നമുക്ക് കാണാം. ഇത് നമുക്കൊരു അവരുടെ ഒരു സഹായ പദ്ധതിയാണ്. നമുക്കറിയാലോ നാഷണൽ സർവീസ് സ്കീം എന്ന് പറഞ്ഞാൽ നമുക്ക് സേവനം തന്നെയാണ് പ്രധാനം. അപ്പോൾ ഇവിടെ ഈ വളണ്ടിയേഴ്സ് ഒരു സ്നേഹ ഭവനത്തിന് വേണ്ടിയുള്ള ഒരു സഹായ ധനസമാഹരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുട്ടികളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? 10 ആളുണ്ട്. 10 ആളായിട്ട് NSS ടീം മൊത്തമായിട്ട് വന്നു. NSS ടീം മുഴുവനായിട്ട് ചേർന്ന് പറഞ്ഞു, ഒരു മീറ്റിംഗ് വെച്ചു. അതിനും എല്ലാവരും കൂടി പറഞ്ഞു, എല്ലാവരും കൂടി പ്രോഗ്രാം പ്രശാന്ത സാറും പിന്നെ NSS ടീം മൊത്തം കൂടി തീരുമാനിച്ചത്. അത് നമ്മൾ കുറച്ച് ടീമായിട്ട് പറഞ്ഞു, കുറച്ചാൾ പറഞ്ഞു ഇങ്ങനെ തട്ടുകട നല്ലതാണ്. പിന്നെ അതിൽ തന്നെ കുറച്ചാൾ 10 ആൾ അംഗത്തിൽ കൊടുക്കാൻ കുറേയാളായിട്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം കുറച്ചെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മളെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്ന ജോലികളിലൂടെ സമ്പാദിക്കുന്ന തുക ഉപയോഗിച്ച് ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളത്. നല്ല മക്കളാണ്, വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള 2 പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇതിനു മുമ്പേ അവർ സഹായിച്ചിട്ടുണ്ട്, അതേപോലെ അതിനുവേണ്ടിക്കാണ് ഈ പ്രോഗ്രാം ഇവിടെ ഇങ്ങനെ ആവശ്യപ്പെട്ടതും നമ്മൾ അനുവദിച്ചു കൊടുത്തതും. ആ കുട്ടികൾ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്.